എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, SSLC പരീക്ഷ കഴിഞ്ഞു, പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞു, യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി എക്സാം എല്ലാം തീർന്നു, വാലേഷൻ ക്യാമ്പ് അതിൻ്റെ അവസാനത്തെ ഘട്ടത്തോടടുത്തിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ SSLC പ്ലസ് ടു ഡിഗ്രി റിസൾട്ട് പുറത്തുവരും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളാണ് വരാനിരിക്കുന്നത്. SSLC ശേഷം, പ്ലസ് ടുവിന് ശേഷം ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിനാണ് ചേരേണ്ടത്, ഏത് കോളേജാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ദിവസങ്ങളിൽ അവരെ വല്ലാതെ അലോസരപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് SSLC പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ സംവദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 9 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരെയും AB തോട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു ചെറിയ കഥ പറയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഒരുപക്ഷെ ലോകം കണ്ട എക്കാലത്തെയും മികച്ച സയൻറ്റിസ്റ്റുകളിൽ ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ലഭ്യമായ വിവരമനുസരിച്ച് ഏറ്റവും കൂടുതൽ IQ ഉള്ള സയൻറ്റിസ്റ്റും ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹത്തെക്കുറിച്ച് രസകരമായ ഒരു കഥ പങ്കുവെക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ പ്രശസ്തനായതിനു ശേഷം അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലേക്ക്, ക്യാമ്പസുകളിലേക്ക്, കോളേജുകളിലേക്കൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം വളരെ അകലെയുള്ള ഒരു കോളേജിലേക്ക് ഐൻസ്റ്റീന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ക്ഷണം കിട്ടി. അങ്ങനെ യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം നടത്തി അദ്ദേഹം ഈ കോളേജിലേക്ക് യാത്ര പുറപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ട ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കോളേജ് അധികാരികൾ നേരത്തെ അദ്ദേഹത്തിന് അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നു. ടിക്കറ്റ് പരിശോധിക്കാൻ വേണ്ടി TTR കടന്നു വന്നു. അങ്ങനെ TTR എല്ലാ ആളുകളുടെ കയ്യിലും ടിക്കറ്റ് പരിശോധിച്ച് അവസാനം ഐൻസ്റ്റീൻ്റെ അടുത്തെത്തി ടിക്കറ്റ് ചോദിച്ചു. ആ സമയത്താണ് ഐൻസ്റ്റീൻ പോക്കറ്റിലും തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലും ഫാനിൻ്റെ പോക്കറ്റിലുമൊക്കെ പരിശോധിച്ച് നോക്കി. എവിടെ നോക്കിയിട്ടും ടിക്കറ്റ് കാണുന്നില്ല. കൊണ്ടുവന്ന ബാഗിലൊക്കെ പരിശോധിച്ച് നോക്കി, പക്ഷെ ടിക്കറ്റ് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ആകെ ബേജാറായി വേർക്കാൻ തുടങ്ങി. അപ്പോൾ TTR ഐൻസ്റ്റീനോട് പറഞ്ഞു, താങ്കൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ, താങ്കളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സാധാരണ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. അടുത്ത സ്റ്റേഷനിൽ ടിക്കറ്റില്ലാത്ത ആളെ ഇറക്കി വിടുകയാണ് വേണ്ടത്. പക്ഷേ താങ്കൾക്ക് വേണമെങ്കിൽ യാത്ര തുടരാമെന്ന് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടുകൂടിയും TTR ഐൻസ്റ്റീനോട് സൂചിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഐൻസ്റ്റീൻ TTR പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാനിങ്ങനെ ബേജാറായിരിക്കുന്നത്, വേരത്തിരിക്കുന്നത് ടിക്കറ്റ് കാണാത്തത് കൊണ്ട് മാത്രമല്ല, താങ്കൾ എന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിട്ടാലോ എന്ന് പേടിച്ചിട്ടുമല്ല, മറിച്ച് എനിക്ക് ഇന്ന് എൻ്റെ യാത്ര തുടരണമെങ്കിൽ ഈ ടിക്കറ്റ് കിട്ടിയേ മതിയാവും. കാരണം ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് എന്ന് അറിയണമെങ്കിൽ എനിക്ക് ടിക്കറ്റ് നോക്കിയേ മതിയാവും. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെയുള്ള പല കുട്ടികളും ഈ രീതിയിലാണ് ജീവിതത്തെ കാണാറുള്ളത്, കരിയറിനെ കാണാറുള്ളത്. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കാതെ, ഡിസൈഡ് ചെയ്യാതെ, എവിടെയാണ് എത്തേണ്ടതെന്ന് തീരുമാനിക്കാതെ യാത്ര പുറപ്പെടുന്ന പല ആളുകളുമുണ്ട്. അത് ചിലപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ ആവാം, അല്ലെങ്കിൽ മറ്റു പലരും പറഞ്ഞത് കേട്ടിട്ടൊക്കെ ആവാം.
ഞാൻ സാധാരണ പറയാറുള്ളത് ഇപ്പൊ നിലമ്പൂർ പാസഞ്ചർ ട്രെയിനിന് കയറുന്ന ഒരാള് ഷൊർണൂർ എത്തിക്കഴിഞ്ഞാല് അവിടെ ഏഴോ എട്ടോ പ്ലാറ്റ്ഫോമുകളുണ്ട്, നിരന്തരം ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് ട്രെയിനിൽ കയറണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ട്രെയിനിൽ കയറുകയോ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ട്രെയിനിൽ കയറുകയോ അല്ല ചെയ്യാറുള്ളത്. തനിക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അതിനനുസരിച്ച് അനുയോജ്യമായ ട്രെയിനിലാണ് കയറുക. അപ്പോൾ ഈ കഥ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആത്യന്തികമായിട്ട് നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ സ്വപ്നം എന്താണ്, നമ്മുടെ കരിയർ ഗോൾ എന്താണ് എന്നുള്ളത് തീരുമാനിക്കുക. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും 9 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 9 കാര്യങ്ങൾ ഏതൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ആപ്റ്റിറ്റ്യൂഡാണ്. ഇന്ന് കരിയർ രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. പല പ്രശസ്തമായ കരിയർ സ്ഥാപനങ്ങളും ഈ അഭിരുചി നിർണയ പരീക്ഷകൾ നടത്തി കൊടുക്കാറുണ്ട്. എന്താണ് അഭിരുചി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്വഭാവത്തോടും നമ്മുടെ പെരുമാറ്റത്തോടും അതുപോലെ നമുക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവ്, താല്പര്യം, ഇതിനോടൊക്കെ ഇത് ഏതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, അതിനെയാണ് നമ്മൾ അഭിരുചി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് ശാസ്ത്രീയ വിഷയങ്ങളോടായിരിക്കും അഭിരുചി, മറ്റു ചിലർക്ക് മാനവിക വിഷയങ്ങളോടായിരിക്കും അഭിരുചി ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അഭിരുചി ഏതാണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് പറ്റിയ, അതിന് അനുയോജ്യമായ കോഴ്സ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അഭിരുചി കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ അഭിരുചി തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന് പറ്റിയ ശാസ്ത്രീയമായ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് നടത്തി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, സിജി പോലുള്ള ഓർഗനൈസേഷൻസ് നടത്തി കൊടുക്കാറുണ്ട്. ഓൺലൈനായിട്ടും വേണമെങ്കിൽ നമുക്ക് അഭിരുചി നിർണയ പരീക്ഷകളിൽ നമുക്ക് പങ്കെടുക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം ലേണിംഗ് എബിലിറ്റിയാണ്. ഇപ്പോൾ 10 ക്ലാസ് വരെ പഠിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, 10 കഴിഞ്ഞ് +2 പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം എല്ലാ വിഷയവും നമ്മൾ ഒരുപോലെയല്ല പഠിക്കേണ്ടത്. ചില വിഷയങ്ങൾ കുറച്ചുകൂടെ പഠിക്കാൻ പ്രയാസമായിരിക്കും, ചിലത് ചിലപ്പോൾ അത്ര പ്രയാസമായിക്കൊള്ളണമെന്നില്ല. സ്വാഭാവികമായിട്ടും മാത്തമാറ്റിക്സ്, ഫിസിക്സ് പോലുള്ള വിഷയങ്ങൾ മറ്റ് ഹ്യൂമനിസ്റ്റിക് സബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ പഠിക്കാൻ അല്പം പ്രയാസമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള സബ്ജക്റ്റ് ഏതാണ്, അതിന് അനുയോജ്യമായ സബ്ജക്റ്റ് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. മാത്സ്, ഫിസിക്സ് പോലുള്ള വിഷയങ്ങൾ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടി ഒരിക്കലും എഞ്ചിനീയറിംഗ് പോലുള്ള ഒരു കരിയർ മനസ്സിൽ കണ്ടുകൊണ്ട് കോഴ്സുകൾ എടുക്കുകയോ കരിയർ തീരുമാനിക്കുകയോ ചെയ്യാൻ പാടില്ല. ഹ്യൂമനിസ്റ്റിക് വിഷയങ്ങളിൽ താല്പര്യമുള്ള കുട്ടി അവൻ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുത്തുകൊണ്ട് ആ മേഖലയിലുള്ള കരിയറിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ലേണിംഗ് എബിലിറ്റി തിരിച്ചറിയുക എന്നുള്ളതാണ്. പലപ്പോഴും എഞ്ചിനീയറിംഗ് കോളേജിനോ അല്ലെങ്കിൽ ഈവൻ മെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ പോയിട്ട് ഒന്നോ രണ്ടോ സെം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. കാരണം SLC വരെ പഠിച്ചതുപോലെ ആവില്ല, അതിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ പഠിക്കാനുണ്ടാവുക. അപ്പോൾ ഇത് പഠിക്കാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് പഠനം ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് മറ്റ് കോഴ്സുകൾക്ക് ചേരുന്ന കുട്ടികൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ 2 വർഷം നഷ്ടപ്പെടുന്നു, പണം നഷ്ടപ്പെടുന്നു, ഇങ്ങനെ ഒരുപാട് നഷ്ടം നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ ലേണിംഗ് എബിലിറ്റി എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പറ്റുന്ന കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3rd പോയിന്റ് ഫിനാൻഷ്യൽ കപ്പാസിറ്റിയാണ്. നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് കോളേജുകളിൽ, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അഡ്മിഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുമാത്രമല്ല, ചില കോഴ്സുകളിൽ പ്രൈവറ്റ് മേഖലകളിൽ, സ്വകാര്യ മേഖലയിലോ മാത്രമായിരിക്കും ഉണ്ടാവുക, ചിലത് നമ്മൾ പുറത്തു പോയിട്ടൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുത്ത കരിയർ അത് പൂർത്തിയാക്കാൻ, ആ കോഴ്സ് പൂർത്തിയാക്കാൻ എത്ര ചിലവ് വരുമെന്നുള്ളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക ചുറ്റുപാടും സ്ഥിതിയും ഒന്നും അതിന് പറ്റുന്നതല്ല എങ്കിൽ തുടക്കത്തിൽ തന്നെ അത്തരം കോഴ്സുകൾ വിട്ട് മാറി ചിന്തിക്കുന്നത് നന്നായിരിക്കും.
ഇനി വളരെ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠനത്തെ സപ്പോർട്ട് ചെയ്യാൻ പല ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ പോലുള്ള സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷണൽ ലോൺസ് കൊടുക്കാറുണ്ട്. അതുപോലെ മിടുക്കരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ പണത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് മാത്രം ഒരു കരിയർ നമ്മൾ വിടണമെന്നില്ല, പക്ഷേ നമ്മൾ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയുടെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കരിയർ സെലക്ഷനിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാലാമത്തെ ഒരു പോയിന്റ് ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് ആണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരു ഡോക്ടറാക്കായിട്ട് വരണമെങ്കിൽ എസ് എൽ സി കഴിഞ്ഞാൽ പ്ലസ് ടു 2 വർഷം, 5 വർഷത്തെ എം ബി ബി എസ് പ്രോഗ്രാം, പിന്നെ അതിൽ എം ഡി ഒക്കെ പി ജി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും 2-3 വർഷം. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അതിന് 1 വർഷം. അപ്പോൾ ഇങ്ങനെ 6-7 വർഷം നമ്മളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും, ചിലവഴിക്കേണ്ടി വരും. അതേസമയം നമ്മുടെ സാമ്പത്തിക ചുറ്റുപാട്, നമ്മുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു കരിയർ, ഒരു കോഴ്സ് ഒക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഷോർട്ട് ടേം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അത്രയും വർഷം പഠിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നമ്മളോടാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. പൊതുവെ പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ പരിമിതികൾക്കുള്ളിലാണ്. പരിമിതികളെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാനൊക്കെ സാധിക്കും. എങ്കിൽ പോലും നമ്മൾ പ്രായോഗിക തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഇതെൻ്റെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നമുക്ക് എത്ര വർഷം പഠിക്കാൻ സാധിക്കും, പ്രയാസം കൂടാതെ തുടർച്ചയായിട്ട് എത്ര വർഷം കൂടെ പഠിക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു കരിയർ സെലക്ഷനിലേക്ക് പോകുന്നത് നന്നായിരിക്കും. അഞ്ചാമത്തേത് പ്രോക്സിമിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കോഴ്സും ഒരുപക്ഷെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല, ചിലത് നമ്മൾ വളരെ ദൂരെ പോയിട്ട് പഠിക്കേണ്ടി വരും. അങ്ങനെ വളരെ ദൂരെ പോയി ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത കരിയർ അത്തരം കരിയറാണെങ്കിൽ ഒരു റീതിങ്കിങ് നന്നായിരിക്കും. ഓക്കെ, ഒന്നിലും ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടത് പ്രോക്സിമിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്തൊരു പോയിൻ്റ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ എസ് എസ് എൽ സി കഴിഞ്ഞ് ഇനി നിങ്ങൾ പ്ലസ് ടുവിന് പോകുന്ന കുട്ടികളാണെങ്കിൽ നല്ല പ്ലസ് ടു സ്കൂൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല സയൻസ് വിദ്യാർത്ഥികളാണെങ്കിൽ ലാബ് സൗകര്യം, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അധ്യാപകരുടെ ക്വാളിറ്റി, അവരുടെ കമ്മിറ്റ്മെൻറ്റ്, നേരത്തെ ആ സ്ഥാപനത്തിൻ്റെ റിസൾട്ട്, ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. പ്ലസ് ടു കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സിന് പോകുന്ന കുട്ടികളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്ഥാപനത്തിൻ്റെ അംഗീകാരം, അതുപോലെ ഈ കോഴ്സിന് അംഗീകാരമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഏത് സ്ഥാപനത്തിൽ ചേരണമെന്ന് തീരുമാനിക്കാൻ. പുറത്തൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ഒക്കെ പോയിട്ട് പഠിക്കുന്ന കുട്ടികൾ, നമ്മൾ പലപ്പോഴും പരസ്യം കണ്ടിട്ടോ ഏതെങ്കിലും ഏജൻസികളുടെ അഡ്വൈസൊക്കെ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ പുറത്തു പോവുക. ഒരുപക്ഷെ സ്ഥാപനത്തിന് അംഗീകാരം ഉണ്ടാവും, നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ചിലപ്പോൾ അംഗീകാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 2-3 വർഷമൊക്കെ കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്തായിരിക്കും അത് ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവില്ല, വെറും ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് പുതിയൊരു പഠനത്തിന് പോകാനോ ചിലപ്പോൾ ഒരു ജോലിക്ക് അപേക്ഷിക്കാനോ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ നമ്മൾ ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ നിലവാരം നമ്മൾ നേരത്തെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത്തരം സ്ഥാപനങ്ങൾ, ഏറ്റവും നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക. കോളേജുകൾ യൂണിവേഴ്സിറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാക് അക്രഡിറ്റേഷൻ പോലുള്ള അക്രഡിറ്റേഷൻ്റെ ഗ്രേഡ് ഒക്കെ നോക്കിയിട്ട് സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. അടുത്തൊരു പോയിന്റ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ചില കോഴ്സുകൾ ചില പ്രത്യേക സമയത്ത് അതിന് വലിയ അവസരങ്ങളുണ്ടായിരിക്കും, സാധ്യതകളുണ്ടായിരിക്കും, പക്ഷേ ഏതാനും വർഷം കഴിയുമ്പോൾ അതിൻ്റെ സാധ്യതകൾ കുറയും. പിന്നീട് തുടർന്ന് പഠിക്കാനോ അതിൽ നമുക്ക് അഡ്വാൻസ്ഡ് കോഴ്സുകൾ ചെയ്യാനോ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സിന് ഫർദർ സ്റ്റഡീസ് പോസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. കൺവെൻഷണൽ പ്രോഗ്രാമുകൾ, ഡിഗ്രി പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് തുടർന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതേസമയം ചില ന്യൂ ജൻ കോഴ്സുകളിൽ ചിലപ്പോൾ തുടർ പഠനങ്ങൾ വളരെ പരിമിതമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഏർലി പ്ലേസ്മെൻ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് ജോലി സാധ്യതയുണ്ടോ? ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി സാധ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചേരുന്ന സ്ഥാപനത്തിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സിന് ഒക്കെ പ്ലേസ്മെൻ്റ് ഉണ്ടോ, ജോലി സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടെ വിലയിരുത്തിയിട്ട് വേണം, ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. അടുത്തൊരു ഫാക്ടർ ജെൻഡറാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പുതിയ കാലഘട്ടത്തിൽ ജെൻഡർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും ചില കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ചില കോഴ്സ് ചിലപ്പോൾ പെൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ അനുയോജ്യമായത്, ചിലത് ആൺകുട്ടികൾക്കായിരിക്കും. അപ്പോൾ ഈ കാര്യം കൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ 9 കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കൽ കൂടെ സൂചിപ്പിക്കാം. 1 ആപ്റ്റിറ്റ്യൂഡാണ്, 2 ലേണിംഗ് എബിലിറ്റിയാണ്, 3 ഫിനാൻഷ്യൽ കപ്പാസിറ്റി, 4 ഡ്യൂറേഷൻ ഓഫ് കോഴ്സ്, 5 പ്രോക്സിമിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, 6 ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓപ്പർച്യൂണിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ, 7-8 ഏർലി പ്ലേസ്മെൻറ്റ്, ദെൻ ലാസ്റ്റ് 1 ജെൻഡർ. ഓക്കെ, ഒരുപാട് ആളുകൾ നമ്മൾ ഉപദേശിക്കാനുണ്ടാവും, നമുക്ക് അഡ്വൈസ് തരാനുണ്ടാവും, എല്ലാവരെയും കേൾക്കണം. രക്ഷിതാക്കളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കരിയറിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കരുത് നിങ്ങളുടെ കുട്ടി ഒരു കരിയർ സെലക്ട് ചെയ്യുന്നത്. അവൻ്റെ അഭിരുചിയും ഇൻട്രസ്റ്റും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിന് മുൻഗണന നൽകിക്കൊണ്ട് വേണം ഫൈനൽ ഡിസിഷനിലേക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപക്ഷെ ഇത് കാണുന്ന ഒരാൾക്ക് നല്ലൊരു കരിയർ ഡിസിഷനിലേക്ക് എത്താൻ അവരെ ഇത് സഹായിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എബി തോട്ട്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിൽ കണ്ടതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.